ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പലതരത്തിലുള്ള ഇറച്ചിക്കറിയാണ്. മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും നമുക്ക് സെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള കറിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എളുപ്പത്തിലും അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ഒരു തട്ടിക്കൂട്ടൽ ഇറച്ചിക്കറിയാണ്. തട്ടിക്കൂട്ടലാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി. എല്ലാം കൂടെ മൊത്തത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്ന. വഴറ്റിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല, എളുപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സെയിം മട്ടൻ വേണമെങ്കിൽ മട്ടൻ വെച്ചിട്ട് ചെയ്യാം, ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കഴുകി എടുത്തിട്ടുള്ള ബീഫാണ്, 1 കിലോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3/4 കിലോ വേണമെന്നുണ്ടെങ്കിൽ 3/4 കിലോ വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കിലോ അളവിലാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 2 വലിയ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടെ തന്നെ ഞാൻ കറിവേപ്പില ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 4-5 പച്ചമുളക് 1-2 കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് തക്കാളി, തക്കാളിയും 2 വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്ന കൊണ്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. ഇനി 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് ഇറച്ചി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂണാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂണ് കൊക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനാണെങ്കിൽ ഇതിലോട്ട് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട, മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്താൽ മതി. ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ചിക്കനാണെങ്കിൽ നല്ല വേവുള്ള പെട്ടെന്ന് വേവുന്ന ചിക്കനാണെങ്കിൽ 1 വിസിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. 1 വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ബീഫ് ആയതുകൊണ്ട് ബീഫ് അല്ലെങ്കിൽ മട്ടനാണെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് അല്ലെങ്കിൽ 1/3 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിക്കനാണെങ്കിൽ ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. മട്ടൻ അല്ലെങ്കിൽ ബീഫാണെങ്കിൽ 8 വിസിൽ അല്ലെങ്കിൽ 10 വിസിലൊക്കെ വേവിക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് അറിയാലോ വേവ്, അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. 1-8 വിസിൽ വരുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന്. ഇപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയ ശേഷം തുറന്നാൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ നല്ല പാകത്തിന് വെള്ളമൊന്നും വറ്റിയിട്ടൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണുള്ളത്. ഇത് ഇനി ഒന്നും കൂടെ നമ്മൾ കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് ചൂടാറി വരുമ്പോഴൊക്കെ നല്ലോണം തിക്കാകും. ഇതിലോട്ടൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടൊന്നും ചേർക്കാനില്ല, ഒരിച്ചിരി മല്ലിയിലരിഞ്ഞത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പരിപാടി. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരിച്ചിരി മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും, ചിക്കനാകുമ്പോൾ പെട്ടെന്ന് വേവും, മട്ടനും ബീഫും അതിൻ്റെതായ രീതിയിൽ വേവിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മുമ്പൊരു കറി ചെയ്തിട്ടുണ്ടതിന്, ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറി, അതും മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കറിയായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡറിൽ ഇട്ടിട്ട് സവാള എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്, ഒന്ന് അരച്ചെടുത്തിട്ടാണ്. ഇത് നമ്മൾ അരച്ചെടുക്കാനൊന്നുമില്ല, എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കറിയും, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ മുളകൊക്കെ വറുത്തരച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ചോറ്, ചപ്പാത്തി, പത്തിരി, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളിത് സെർവ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ മൂഡ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തന്നെ ഇത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഇതിൽ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. സമയമുണ്ടെങ്കിൽ ഇതുപോലെ വെക്കുക, 5-10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മസാല ടൈപ്പ്, ഒരു ബിരിയാണി ഫ്ലേവറിലുള്ള കറിയാണ്. അപ്പോൾ നോക്കാം.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ 1 കിലോ മട്ടൻ്റെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് 1.5 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് സൈസിനേക്കാളൊക്കെ കുറച്ച് കൂടുതൽ എടുത്താൽ മതി. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഒരു ഫുള്ള് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി ഫുള്ള് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയ പച്ചമുളകൊക്കെ ആണെങ്കിൽ 5 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിയില അരിഞ്ഞത്, ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പോളം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിന ഉണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണ് പുതിന ചേർത്ത് കൊടുക്കുക കേട്ടോ. 3-4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം അരച്ചെടുക്കണമെന്നില്ല, മഷി പോലെ ഒന്നും അരച്ചെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലോട്ട്, ഒരു കുക്കർ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള 3 സവാള അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച അരപ്പ് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ മീറ്റ് മസാല കയ്യിലില്ലെങ്കിൽ 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് വെന്ത് വടയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വടയുന്ന വരെ വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വഴറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടിക്ക പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചി ചേർത്ത് കൊടുക്കാം. 1 കിലോ ഇറച്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മട്ടനു പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അതുപോലെ ചിക്കനിൽ വേണമെങ്കിലും സെയിം ഇതുപോലെ ചെയ്യാം. ഇനി ഇത് ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇറച്ചിയും മസാലയും ഒക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓൾമോസ്റ്റ് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കലിഞ്ഞു പോകും. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കുക്കറിൽ 1 വിസിൽ വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാറുണ്ട്. ബീഫാണെങ്കിൽ 10 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കുക്കറിലും ഓരോ രീതിയായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും വേവിന്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് 1-2 ടേബിൾ സ്പൂണ് മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ, ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കണ്ട, 2 ടേബിൾ സ്പൂണ് മാത്രം മതി. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പാൽ പിഴിഞ്ഞെടുത്ത് ചേർത്താലും മതി. എന്തായാലും 1-2 ടേബിൾ സ്പൂണ് മാത്രം തേങ്ങ എടുത്താൽ മതി. ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുക്കുന്ന കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കറിയുടെ ടെക്സ്ചറും അതുപോലെ ടേസ്റ്റിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇറച്ചി വെന്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അരച്ച് വെച്ച ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. ചെറുതായിട്ട് തിള വരുമ്പോൾ ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് പാകത്തിനായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതൊന്ന് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്, അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള കറിയല്ല കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനാണ് ഗീ റൈസ്, നെയ്പ്പത്തിൽ, പുളിവാളം, മുട്ട സുർക്ക, പത്തിരി, എല്ലാത്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഗ്രീനി ടൈപ്പിലുള്ള ഇറച്ചിക്കറിയാണ്. ഇതും എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മസാല ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ബ്ലെൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അര കിലോ ബീഫ് അല്ലെങ്കിൽ മട്ടൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്ന. അര കിലോ മട്ടൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി, പിന്നെ 8 വെളുത്തുള്ളി, അതുപോലെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, മല്ലിയില അരിഞ്ഞ കഴുകി എടുത്തിട്ടുള്ള വെള്ളം തന്നെ മതിയാകും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ. സെയിം നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, മട്ടൻ വെച്ചിട്ടും ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ആദ്യം അരച്ച് വെച്ച ഈ ഒരു മസാല മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ഇറച്ചിയുടെ അളവാണ് കേട്ടോ ഇത്. ഇനി വേണ്ടത് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറോളം മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 15-20 മിനിറ്റൊക്കെ എന്തായാലും വെക്കാം, പറ്റുമെങ്കിൽ അരമണിക്കൂർ തന്നെ വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കുക്കർ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് നല്ലോണം കുറയ്ക്കുക. ഇനി ഇതിലോട്ട് ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം ചേർത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2-3 മതിയാകും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒന്ന് ഈ സമയത്തൊക്കെ നല്ലോണം കുറച്ച് വെക്കുക. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ ഒരു മസാലയിൽ ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് 5 മിനിറ്റോളം വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് പൊട്ടറ്റോ ചേർക്കുന്നുണ്ട്, ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. 2 ചെറിയ പൊട്ടറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് വേവാനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്, പാകത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 8 വിസിൽ അല്ലെങ്കിൽ ഒരു 10 വിസിലൊക്കെ വേണ്ടി വരുന്നുണ്ട്. മട്ടനാണെങ്കിൽ ഒരു 8 വിസിൽ, ബീഫാണെങ്കിൽ 10 വിസിലൊക്കെ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ ചിക്കനാണെങ്കിൽ 1 വിസിലൊക്കെ, 1-2 വിസിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. കുക്കറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ചിക്കനാണെങ്കിൽ കുക്കറിൽ ചെയ്യണമെന്നില്ല. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്, പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ വേവിക്കുന്നത് ഓരോ കുക്കറിലും സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, അതൊക്കെ മനസ്സിലാക്കി വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്, അതുപോലെ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇറച്ചി വെള്ളം വാർന്നിട്ട് തന്നെയാണ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു കറി ഓൾറെഡി ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ വെള്ളം ചേർക്കണമെന്നില്ല. ഞാനൊരിച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. വീണ്ടും ഒരിച്ചിരി മല്ലിയിൽ അരിഞ്ഞതും കൂടെ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് അതുപോലെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ടിത് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ 2-3 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനലാണ്, ചേർത്തില്ലാലും കുഴപ്പമില്ല കേട്ടോ. ഒരിച്ചിരി ഗ്രേവിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് കുതിർത്ത് ഒന്ന് ബ്ലെൻഡറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഓപ്ഷനലാണ് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പിന് പകരം ഒരു 2 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി. ഓപ്ഷനലാണ്. അപ്പോൾ ചെറിയൊരു ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കറിയുടെ ടെസ്റ്റർ തന്നെ മാറും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും. അപ്പോൾ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ ഒരുപാട് അങ്ങനെ തിക്കാക്കുമ്പോൾ എനിക്കത്ര ഇതായിട്ട് തോന്നാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഉപ്പൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഞാൻ പറഞ്ഞ പോലെ ബീഫ് വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അധികം പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബീഫ് പള്ളിക്കറിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഈ ഒരു പള്ളിക്കറി. പള്ളിക്കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സെയിം ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടണമല്ലോ. അപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു കറി. ഒരുപാട് പേര് ഞാൻ ഇത് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടാക്കി നോക്കി നല്ല അഭിപ്രായം പറഞ്ഞ കറിയാണ്. സെയിം അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട് എന്ന രീതിയിൽ കമൻ്റായിട്ടും അതുപോലെ ഡയറക്റ്റായിട്ടും ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ഇറച്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മുള്ളോട് കൂടിയിട്ടുള്ള ഇറച്ചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ബീഫ് എടുക്കാം, മട്ടൻ വേണമെങ്കിൽ മട്ടൻ എടുക്കാം കേട്ടോ. കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ഇറച്ചിയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 4 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 2 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്തതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കുക, 1/4 കപ്പോളം. ഇനി വേണ്ടത് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സാധാരണ വലിയൊരു ചെമ്പിൽ അടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാറുള്ളത്. അധികം വെള്ളമൊന്നും ചേർക്കൂല, ഇതിൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് വേവിച്ചെടുക്കാറുള്ളത്. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിലും വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴും. പക്ഷേ പക്ക നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രഷർ കുക്കറിലൊന്നും അല്ലാതെ വലിയൊരു ചെമ്പിൽ അടുപ്പിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വേവാനുള്ള ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലോട്ടൊരു ഏകദേശം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ ആക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി. കംപ്ലീറ്റ് വേവിച്ചെടുക്കണ്ട, ഒരു 1/4 വേവ് വേവിച്ചെടുത്തിട്ട് പിന്നീട് നമ്മൾ ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ 1/4 വേവോളം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട്
ഒരു 12 അല്ലെങ്കിൽ ഒരു 15 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ചെറിയ വറ്റൽമുളകാണെങ്കിൽ 15 ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 12 മതിയാകും. അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ, കാശ്മീരി മുളകാണ്. അപ്പം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അധികം കരിഞ്ഞു പോവാത്ത രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്, അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് സെയിം പാനിൽ മല്ലി വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1/2 കപ്പിനേക്കാളും ഒരിച്ചിരി കുറവായിട്ടാണ് മല്ലി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് ഫെനൽ സീഡ്സ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെരുംജീരകം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോവാത്ത രീതിയിൽ, കളർ അധികം മാറാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട് പാകത്തിന്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, അധികം കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരിച്ചിരി ചൂടാറിയതിന് ശേഷമാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നമ്മളൊരിക്കലും നല്ല ചൂടോടെ ബ്ലെൻഡ് ചെയ്തെടുക്കരുത്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം, ഒന്ന് പൊടിച്ചെടുത്ത ശേഷം നമുക്കിതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഇറച്ചി ഞാനൊരു 7 വിസിൽ വന്ന ശേഷം, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 7 വിസിലായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിന്. ഇതിപ്പോൾ ഒരു 1/4 വേവ് മാത്രമേ വെന്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കറിൽ ഒരു 10 വിസിലൊക്കെ വരുമ്പോൾ പാകത്തിനുള്ള വേവ് ആകുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രഷർ കുക്കറിലും വ്യത്യാസം ഉണ്ടാവും വേകുന്ന രീതി. എന്തായാലും ആദ്യം ഒരു 1/4 വേവ് വേവിച്ചിട്ട് ഇനി നമ്മളിത് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെക്കണമെന്നില്ല കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് വേണ്ടത് 1 മുറി തേങ്ങയാണ് കേട്ടോ. നല്ല വലിയ തേങ്ങയുടെ പകുതി തേങ്ങ വേണ്ടി വരുന്നുണ്ട്, ഏകദേശം 1/2 കപ്പോളം. അപ്പോൾ ഞാൻ ആദ്യം പകുതി മാത്രമാണ് കേട്ടോ വറുത്തെടുക്കുന്നത്, പിന്നീട് 2 ഒന്നും കൂടെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. വലിയൊരു പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് തന്നെ വറുത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഇത് നമുക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ വറുത്തെടുത്താൽ മതി, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇതും വറുത്തെടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി, ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു ഇറച്ചി ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒന്ന് കറിയൊക്കെ ഒന്ന് നല്ലോണം വറ്റി വരണം. അപ്പോൾ വെള്ളം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും ഇനിയൊരു 10 മിനിറ്റോളം ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, തേങ്ങയൊക്കെ വെന്ത് ഇതിലോട്ടൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് 10 മിനിറ്റോളം വീണ്ടും വേവിക്കാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും നേരത്തെ ചേർത്ത് കൊടുത്തേക്കരുത്, വെള്ളമില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുറേ നേരം പിന്നെ വറ്റിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ്, ഒരു ഗ്രേവി ടൈപ്പ് അല്ല. ഇതിപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പള്ളിക്കറിയാണ്. അപ്പോൾ പത്തിരി അതുപോലെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമ്മൾ ആ ഒരു പള്ളിക്കറി നമ്മൾ വാങ്ങുന്ന ആ ഒരു കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വാർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ രണ്ട് തക്കാളിയാണ്. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാല് പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നല്ലോണം ചെറിയ സൈസിലുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ 25 എടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ടായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ക്രഷ് ചെയ്തത്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 തണ്ടൊക്കെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് മുളക് പൊടി. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. തരുതരുപ്പായി പൊടിച്ച കുരുമുളക് പൊടി 1-2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 80% വേവ് എന്ന രീതിയിൽ വേവിച്ചെടുക്കുക. കംപ്ലീറ്റ് വേവിച്ചെടുക്കണ്ട, പിന്നീട് വരട്ടി എടുക്കുന്നുണ്ട്. അപ്പം അത് വെന്തോളും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 80% വേവ് എന്ന രീതിയിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ. ഈ ഒരു ഇറച്ചിയിലുള്ള വെള്ളം തന്നെ മതിയാകും. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കുക്കറിൽ ഒരു വിസിൽ വന്ന ശേഷം, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കും. എന്നിട്ട് 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുമ്പോൾ 80% കുക്കായി കിട്ടാറുണ്ട്. പക്ഷേ ഓരോ കുക്കറിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 3/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വരട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, അതുപോലെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് 2 ചെറിയ 2 തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വീണ്ടും തക്കാളി ഒന്ന് വെന്ത് അടയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇറച്ചി വേവിച്ച് വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിൻ്റെ വെള്ളമൊന്നും ചേർക്കാതെ ഇറച്ചി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നീടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു ഇറച്ചിയും ഉള്ളിയും ഇതിൻ്റെ കൂടെ ഒക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലോട്ട് വേവിച്ച് വെച്ച ഒരു ബാക്കിയുള്ള ചാറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് വേവിച്ച ചാറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് വറുത്ത്, ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുത്തത് 1/4 ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മീറ്റ് മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, തരുതരപ്പായി പൊടിച്ച കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂണ് പെരും ജീരകം ഒന്ന് പൊടിച്ചത്, 1/4 ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകുന്നത് വരെ, ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂ ഇളക്കി കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം, എന്നാലേ ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇതാണ് ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറി. എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.